പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ അധിക ബലത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പെന്തക്കുസ്താ തിരുനാൾ സമീപിക്കുകയാണ്. നാം ഇന്ന് ധ്യാനിക്കുന്നത് ഗലാത്തിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങളും റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളുമാണ്. ഗലാത്തിയലേഖനം 5:5 നമ്മളോട് ഇങ്ങനെ പറയുകയാണ്, ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. എന്തെന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗം നമ്മളോട് ഇങ്ങനെ പറയുകയാണ്, പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ നീതീകരണം കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. പിതാവായ ദൈവം യേശുക്രിസ്തുവിൽ നമുക്ക് വേണ്ടി ഒരുക്കിയ നീതിയെ, ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അർഹമാക്കി തീർക്കുന്നത് പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാലാണ്. അത് നാം വിശ്വാസത്തോടെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് നാം വായിക്കുകയാണ്, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസം, അതാണ് പ്രധാനം. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളോട് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ചൊരിയുന്ന ദൈവസ്നേഹം, ആ ദൈവസ്നേഹത്തിലൂടെ നാം ഉള്ളിൽ സൂക്ഷിക്കുന്ന വിശ്വാസം പ്രവർത്തന നിരതമാകണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെപ്പറ്റി, ദൈവത്തോട് നമുക്കുള്ള ബന്ധം, വിശ്വാസം, അത് പരിശുദ്ധാത്മാവ് നമ്മിൽ രൂപപ്പെടുത്തുന്നു. അങ്ങനെ ആ രൂപപ്പെട്ട വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കണം ദൈവത്തിൻ്റെ മഹത്വത്തിനായി, പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി. പിതാവായ ദൈവത്തിന് മഹത്വം കൊടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആയിരിക്കുന്ന വിശ്വാസം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആവിഷ്കാരത്തിലൂടെ പ്രകടമാകണം, അത് പുറത്തേക്ക് വരണം. അതിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയെ നമ്മിൽ ജനിപ്പിക്കുന്നു. ദൈവസ്നേഹം നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് ഒഴുക്കുന്നു. ആ ദൈവസ്നേഹത്തിൻ്റെ ശക്തിയിലൂടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, വിശ്വാസത്തെ പ്രവർത്തിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും എന്നാണ് തിരുവചനം നമ്മളോട് പറയുക. തുടർന്ന് റോമാലേഖനം 13:8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പരസ്പരം സ്നേഹിക്കുകയൊന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും കടപ്പാടുണ്ടാകരുത്. അപ്പോൾ നമ്മളുടെ ഏക കടപ്പാട് എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കൊടുക്കാനും വാങ്ങിക്കാനും ഉള്ളത് സ്നേഹം മാത്രമായിരിക്കണം. സ്നേഹത്തിൽ കൊടുക്കൽ വാങ്ങലുകളെ നാം വിശുദ്ധീകരിക്കണം. സ്നേഹത്തിലൂടെ സകല പ്രവൃത്തികളെയും, ദൈവസ്നേഹത്തിലൂടെ സകല പ്രവൃത്തികളെയും നാം വിശുദ്ധീകരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുക. കാരണം എന്താണ്? നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് നിക്ഷേപിക്കുന്ന ആ സ്നേഹത്തെ, പരിശുദ്ധാത്മാവ് എന്ത് നമ്മളോട് ആവശ്യപ്പെടുന്നുവോ ആ ക്രമത്തിൽ, ആ രീതിയിൽ, അതിൻ്റെ നിവൃത്തീകരണത്തിലൂടെ നമ്മൾ സ്നേഹത്തെ പ്രകടിപ്പിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശത്തെ സ്നേഹത്തിലൂടെ പ്രകടിപ്പിക്കുന്നതിനെയാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുക, പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുക, പരിശുദ്ധാത്മാവിനെ പ്രസാദിപ്പിക്കുക എന്ന് പറയുക, കൃപയുടെ ജീവിതം അനുഷ്ഠിക്കുക എന്ന് പറയുക, ക്രിസ്തുവിന് സാക്ഷികളായിത്തീരുക എന്ന് പറയുക. അപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവസ്നേഹം നാം സ്വീകരിക്കുന്നു പരിശുദ്ധാത്മാവിലൂടെ. ആ സ്നേഹത്തെ നാം ദൈവപിതാവിൻ്റെ മഹത്വത്തിനായി, സഹോദരങ്ങളുടെ നന്മയ്ക്കായി പരിശുദ്ധാത്മാവിലൂടെ നാം അത് നിറവേറ്റുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ആ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും തിരുവുത്ഥാനത്തിൻ്റെയും ശക്തി നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹമായി പുറത്തേക്ക് ഒഴുകുന്നു. അഥവാ ദൈവസ്നേഹത്തിന് ഒഴുകുന്നതിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം ക്രിസ്തുവിൻ്റെ കാൽവരിയാഗത്തിൻ്റെ ശക്തിയാൽ ഇല്ലാതായിത്തീരുകയും പരിശുദ്ധാത്മാവിൽ നമ്മൾ ബലം പ്രാപിച്ച് ദൈവസ്നേഹത്തെ പ്രകടിപ്പിക്കുന്നവരായി തീരുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിന് മഹത്വവും ദൈവസഭയ്ക്ക് വിജയവും പിശാചിനു ലജ്ജയും നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങൾക്ക് അനുഗ്രഹവുമായി തീരും. നമ്മുടെ ആന്തരിക വിശുദ്ധീകരണം അവിടെ സംഭവിക്കും എന്ന് തിരിച്ചറിയുക. ഈ പെന്തക്കോസ്തായിൽ നാം ദൈവാത്മാവിൻ്റെ ശക്തിക്കായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ഈ ചിന്തകളെ ഏറ്റെടുക്കാം. സ്നേഹ
ആ വലിയ അനുഗ്രഹത്തെ, ദൈവദാനത്തെ നമുക്ക് ഏറ്റെടുക്കാം. സ്നേഹിക്കുക എന്നതൊഴികെ നമുക്കാരോടും കടപ്പാടിൻ്റെ ആവശ്യമില്ല. എന്നാൽ സ്നേഹിക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട്. സ്നേഹത്തെ സ്വീകരിക്കാനുള്ള കടമയും കടപ്പാടും നമുക്കുണ്ട്. സ്നേഹത്തിൻ്റെ നിറവേറ്റലാണ്, സ്നേഹത്തിൻ്റെ ആവിഷ്കാരമാണ് നിയമത്തിൻ്റെ പൂർത്തീകരണം എന്ന ആ വലിയ പ്രസ്താവനയും നമ്മുടെ ആത്മാവിൽ ഉറയ്ക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സ്നേഹത്തിൽ വളരുവാൻ പരിശുദ്ധാത്മാവിലൂടെ സഹായിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തെ സ്നേഹത്തിലൂടെ നമുക്ക് നിറവേറ്റാം, നിവൃത്തീകരിക്കാം, നടപ്പിലാക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധ പാവിൻ്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധ പാവിൻ്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധ പാവിൻ്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധ പാവിൻ്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധ പാവിൻ്റെ അഭിഷേകം. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ എല്ലാ മുഖവും തകർന്നു പോകും. വചനത്തിൻ്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകും. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ എല്ലാ മുഖവും തകർന്നു പോകും. വചനത്തിൻ്റെ ശക്തിയാൽ അഭിഷേകത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകം, അഭിഷേകം, പരിശുദ്ധ പാവിൻ്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധ പാവിൻ്റെ അഭിഷേകം. പകർച്ചയിൽ ശക്തി പെരുകും. അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാ സ്തുതിക്കും. അന്ത്യകാലത്തിൻ്റെ ഓരോ ലക്ഷണമാകും അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും. അന്ത്യകാലത്തിൻ്റെ ഓരോ ലക്ഷണമാകും അഭിഷേകം, അഭിഷേകം, പരിശുദ്ധ പാവിൻ്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധ പാവിൻ്റെ അഭിഷേകം.